ഹായ്, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായിപ്പോയി. നല്ല തിരക്കായിപ്പോയി എനിക്ക്, ഗസ്റ്റും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിപ്പോയി. ഞാൻ ഒന്നിനും നേരമില്ലായിരുന്നു. ഇതിപ്പോ ഇന്ന് ഞാൻ എന്താ കാണിച്ചു തരാം, എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെ. കോവയ്ക്ക, നല്ല ഫ്രഷ് കോവയ്ക്ക എനിക്കൊരു ഇവിടെ ഉള്ള അടുത്തുള്ള ഒരു ഫ്രണ്ട് കൊണ്ട് തന്നായിരുന്നു. അപ്പൊ അത് ഞാൻ വിചാരിച്ചു. എപ്പോഴും സാധാരണ മെഴുക്ക് ഉരുട്ടിയാണ് ഉണ്ടാക്കുന്നത്, സവാളയും പച്ചമുളകും ഒക്കെ ചേർത്ത്. അപ്പൊ ഇന്ന് അതൊരു തോരനാക്കാന്ന് വിചാരിച്ചു. തോരനാക്കാൻ സാധാരണ ഇത് അരിഞ്ഞെടുക്കുന്ന ഒരു നല്ല ജോലിയാണ്, മനസ്സിലായില്ലേ. ഞാൻ അത് ചെയ്യാണ്ട് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തു. നല്ല അടിപൊളിയായിട്ട് വന്നുകൊണ്ട് അത് കാണിക്കാനാണ് ഞാൻ സത്യത്തിന് പറഞ്ഞത്, നിങ്ങളെ കാണിച്ചു തന്നത്. ടൈം വേസ്റ്റ് ഇല്ല. ആൻറ്റി എല്ലാം ഈസി മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഒരു സവാള, രണ്ട് പച്ചമുളക് എല്ലാം ചോപ്പ് ചെയ്തു. ആവശ്യമുള്ള തേങ്ങയും ജീരകവും ഇതും അതും ചോപ്പ് ചെയ്തു. കടുക് താളിച്ചു, ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ടു. ഒന്നിച്ച് തന്നെ ഞാൻ ഇതെല്ലാം കൂടെ ഇട്ടിട്ടതാ. അന്നപ്പോ ഒരു എന്താ പറയുക, രുചി നോക്കിയപ്പോൾ നമ്മുടെ പടവലങ്ങ തോരൻ പോലെയുണ്ട്. വെരി ടേസ്റ്റി. പിന്നെ മാമ്പഴപ്പുളിശ്ശേരി, മീൻ മുളകിട്ടതൊക്കെ ഉള്ളതുകൊണ്ട് ഇതിപ്പോ താളിച്ചിട്ടണം. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന് മീൻ മുളകിട്ടതിന്റെ കൂടെ ഇതൊരു നല്ല കോമ്പിനേഷൻ ആയിരിക്കും. മാമ്പഴപ്പുളിശ്ശേരി ഇനിയൊരു കായമെഴുക്ക് ഉരുട്ടിയാണ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇത് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ചോപ്പ് ചെയ്ത് ഈസി ആയിട്ട് എല്ലാം കൂടെ ഒരു 6-7 മിനിറ്റ് എടുക്കും, അത്രയേ ഉള്ളൂ. ഫ്രഷ് ആയിരിക്കണം കേട്ടോ, അതാണ് ഞാൻ നല്ല ഫ്രഷ് ആയിട്ടാണ് ആ ഫ്രണ്ട് എനിക്ക് തന്നത്. ഓക്കേ, കുറച്ച് ദിവസമായി പോയല്ലേ, അതുകൊണ്ടാണ് ഒന്ന് കാണിച്ചത്. ഇനിയിപ്പോ ഓരോന്നായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ. ഓക്കെ, താങ്ക് യു. എല്ലാവരും ട്രൈ ചെയ്യേട്ടാ.